ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ കൊണ്ട് ഒരു കിഡിലൻ മിഠായിയാണ്. വെറും 3 ചേരുവകൾ മാത്രം മതി ഇതിനുണ്ടാക്കാൻ. പപ്പായ വേണം, തേങ്ങ ചെരുവേത് വേണം, പഞ്ചസാര വേണം, വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല കിഡിലൻ മിഠായി നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെയുള്ള പപ്പായ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പായ, പച്ച പപ്പായ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ കുഞ്ഞായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യണം. തോരനൊന്നും ചെയ്യണ പോലെ കുറച്ച് വലുതായിട്ട് ചെയ്യരുത്, തീരെ ചെറുത് മതി. ഇതിപ്പോൾ 2 കപ്പ് ഉണ്ട്, മെഷറിംഗ് കപ്പിന് 2 കപ്പ്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തേങ്ങ ചിരവിയതും 2 കപ്പ്, അതും ഇട്ട് കൊടുത്തു. പിന്നെ പഞ്ചസാര 1 കപ്പ്. ഇത് 3 കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം പപ്പായയിലൊക്കെ അതുപോലെ പഞ്ചസാരയെന്നൊക്കെ വെള്ളം ഇറങ്ങി വരും പഞ്ചസാരയൊക്കെ ഉരുകുമ്പോൾ. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കണം. ആ കൂട്ടത്തിൽ 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഏലക്കായ പൊടിയാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടത്. ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. അതും ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കണ്ടോ, ചൂടാവും തോറും വെള്ളം ഇങ്ങനെ ഉണ്ടായി വരികയാണ്. വെള്ളം ഒട്ടും ഒഴിക്കരുത്, ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പണിയാവും. കാരണം നമ്മൾ ഗ്യാസ് കത്തിച്ച് പിന്നെ അത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അത്രയൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ്. വേറെ ഒട്ടും നെയ്യ് പോലും നമ്മളിതിൽ ഒഴിക്കുന്നില്ല. സാധാരണ ഈ ടൈപ്പ് പലഹാരങ്ങളിലൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി ഏലക്കായ ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. നമുക്ക് പപ്പായ കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ടൊരു മിഠായി ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒട്ടും വിശ്വസിക്കാനേ പറ്റില്ല. കഴിച്ചു നോക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. പപ്പായ മിക്ക വീടുകളിലും തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിതാ കുറുകി പപ്പായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ആയി വരാൻ. ഞാൻ സ്പീഡിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു നെയ്യ് പുരട്ടിയ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും പുരട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 5 ബോക്സോ അങ്ങനെ എന്തെങ്കിലും ബേക്കിംഗ് ട്രേ ഒക്കെ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബോക്സാണ് എടുത്തത്. നന്നായി ചൂടാറിയതിന് ശേഷം ഞാനത് ഡിമോൾഡ് ചെയ്യുകയാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, അതാ ഇങ്ങനെയാണുള്ളത്. ഇനി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം പൊടിഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട. പഞ്ചസാരയുടെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുള്ളത്, നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. സ്പൂൺ വെച്ച് കോരി കഴിക്കേണ്ടി വരും. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പക്ഷേ നല്ല ഹെൽത്തിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാൻ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പപ്പായ മിക്ക വീടുകളിലും തന്നെ, ചിലരുടെ വീടുകളിലൊക്കെ വെറുതെ ചീത്തയായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം.